കർത്താവിലെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുപാട് സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വലിയ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ജീവിതം മുഴുവനോട് അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ഭവനങ്ങളെ സമർപ്പിക്കുന്നു. സ്വയം ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ കുടുംബത്തെയും തിരഞ്ഞു കർത്താവേ, ഓരോ മകനെയും മകളെയും തിരഞ്ഞു സ്വയം ഏറ്റെടുക്കണേ, സഹായിക്കണേ കർത്താവേ. എൻ്റെ ആണിപ്പഴുതുള്ള കൈകൾ നീട്ടി ഈ മണിക്കൂറിൽ ഇവരെ തുടരണമേ. എൻ്റെ കുടുംബങ്ങളിലുള്ള ബന്ധനങ്ങൾ, കെട്ടുകൾ, പാപത്തിൻ്റെ, രോഗത്തിൻ്റെ, ഭയത്തിൻ്റെ, ഉത്കണ്ഠയുടെ അന്ധകാര ശക്തികളെ അവിടുന്ന് ബഹിഷ്കരിച്ച് ഈ കുടുംബങ്ങളിലേക്ക് ഞങ്ങളുടെ കൃപയും അനുഗ്രഹവും വർഷിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ അമ്മേ, ഈ മണിക്കൂറിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം ഉണ്ടാകാൻ വേണ്ടി, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളുടെ മേലും അരൂപി നിറയാൻ വേണ്ടി ദൈവമാതാവേ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ആമേൻ. ഈശോ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് വളരെ പവർഫുള്ളായൊരു വചനം പരിശുദ്ധാത്മാവ് നമുക്ക് തരാൻ പോവുക. ഹൃദയപൂർവ്വം നമുക്ക് കേട്ട് മനസ്സുരുക്കി നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവ് പ്രാർത്ഥനയിലിരിക്കുമ്പോൾ എനിക്ക് തരുന്ന ശക്തമായ പ്രേരണയിലൂടെയാണ് ഈ വചനം പങ്കുവയ്ക്കുന്നത്. ഹൃദയത്തെ നമുക്ക് സൂക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനും തിരുത്തേണ്ട മേഖല മുഴുവൻ തിരുത്തുവാൻ നമുക്ക് ശ്രമിക്കാം. എസ്കിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം, അതുപോലെ 11-ാം അധ്യായം, 12-ാം അധ്യായം, ഈ അധ്യായങ്ങൾ നമ്മളൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനിക്കാൻ പോവുകയാണ്. ആ അധ്യായങ്ങളുടെ ഉള്ളടക്കം ഇതാണ്, അതായത് ദൈവത്തിൻ്റെ മഹത്വം. ദേവാലയം വിട്ടുപോകുന്നു, ഇസ്രായേൽ ജനത്തിൻ്റെ ഹൃദയമായ ദേവാലയം വിട്ട് ദൈവസാന്നിധ്യം വിട്ടുപോകുന്നു. 2-ാമത്തെ സംഭവം, കർത്താവിൻ്റെ മഹത്വമേറിയ സാന്നിധ്യം, ജെറുസലം ദേശം തന്നെ വിട്ടുപോകുന്നു. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് പ്രവാചകൻ പറയുക. പ്രവാചകൻ എസ്കിയേൽ പ്രവാചകൻ, പുരോഹിതനും കൂടിയായ എസ്കിയേൽ പ്രവാചകന് ദൈവത്തിൻ്റെ ഭയങ്കരമായ വെളിപ്പെടുത്തൽ കിട്ടുന്ന വ്യക്തി കിട്ടുകയാണ്. അതിലെ ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ ഒന്നാണ് ദൈവത്തിൻ്റെ മഹത്വമേറിയ സാന്നിധ്യം, ദേവാലയം വിട്ടുപോകുന്നു എന്നത്. ദൈവസാന്നിധ്യം അവരെ മഹത്വം വിട്ടുപോകുന്നു, ദൈവത്തിൻ്റെ പ്രവർത്തനം അവരെ വിട്ടുപോകുന്ന സംഭവം. രണ്ടാമത്, ഈ പ്രവാചകൻ ജനത്തോട് പറയുക, ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളെ വിട്ടുപോകുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം, നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും, അടിമത്തത്തിലേക്ക് നിങ്ങൾ പോകേണ്ടി വരും, ദേശം വിട്ടു പോകേണ്ടി വരും, എല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ പോകേണ്ടി വരുമെന്ന് പറയുക. എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വരുമെന്ന് പറയുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വചനം വരിക. ശരിക്കും ഇവിടെ ധ്യാനിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ മഹത്വം ഇസ്രായേൽ ജനത്തെ വിട്ടുപോകുന്നതിൻ്റെ കാരണമാണ് ഇവിടെ ഈ വചനത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം. അതിലൊന്നാമത്തെ വചനം എസ്കിയേലിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനമാണ് ദൈവസാന്നിധ്യം ഇവരെ വിട്ടുപോകുന്നതിൻ്റെ പിന്നിലെ ഒന്നാമത്തെ കാരണം. കാരണം ഇത് വചനം പറയുക, ദൈവം തന്നെ പറയുക, ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങളറിയും, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചില്ല, എൻ്റെ നിയമങ്ങൾ പാലിച്ചില്ല, നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകളുടെ പ്രമാണങ്ങൾ അനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിച്ചത്. ഇത് കാണാൻ പറ്റും പല ക്രൈസ്തവരുടെയും ജീവിതത്തിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് സമാധാനം എടുത്തു പോകുന്നു, സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നു, കൃപ നഷ്ടപ്പെട്ടു പോകുന്നു, തകർന്നു പോകുന്നു, ഭിന്നിച്ചു പോകുന്നു. ദൈവ സാന്നിധ്യം തന്നെ ഉണ്ടോ എന്ന് സംശയപ്പെട്ടു പോകുന്നു. ചില ജീവിതങ്ങളിൽ ദൈവമുണ്ടോ എന്ന് പോലും നമ്മൾ കാരണം വെച്ചാൽ, അവിടെ ഒന്നാമത്തെ കാരണം പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ അവരനുസരിച്ചില്ല, അവരുടെ ചുറ്റുമുള്ള ജനതകളുടെ പ്രമാണങ്ങൾ അനുസരിച്ച അവർ ജീവിച്ചത്. എന്ന് വെച്ചാൽ നാട്ടു നടപ്പ് പാലിക്കുന്നു, ദൈവത്തിൻ്റെ വചനം എടുത്ത് മാറ്റിവെച്ചിട്ട് സ്വന്തം ഹിതം അനുസരിച്ച് ജീവിക്കുന്നു.
ദൈവമായ കർത്താവ് മോശയ്ക്ക് സിനായി മലയിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ട് കൽപ്പലകയിൽ 10 പ്രമാണങ്ങൾ എഴുതി കൊടുത്തത് അത് മായാതെ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. ജീവിതത്തിലൊരിക്കലും മാഞ്ഞു പോകാതെ സൂക്ഷിക്കേണ്ട കൽപ്പനകളാണ്. ആ കൽപ്പനകൾ ഒരു വ്യക്തിയോ ഒരു കുടുംബമോ അതിലേതെങ്കിലും കൽപ്പനകൾ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ലംഘിക്കുന്ന പക്ഷം ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടുപോകുന്നു, ദൈവ മഹത്വം നഷ്ടപ്പെട്ടു പോകുന്നു. അതാണ് ഇവിടെ കാണിക്കുന്ന ഒന്നാമത്തെ കാരണം. ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലുള്ള അവിടെ ഹൃദയമായ ദേവാലയത്തിൽ നിന്ന് ദൈവമഹത്വം ഇറങ്ങിപ്പോകുന്നത് എസക്കിയേൽ പ്രവാചകൻ ദർശനത്തിലൂടെ കാണുമ്പോൾ അതിൻ്റെ പിന്നിലെ കാരണങ്ങളിലൊന്ന് ഇതാണ്. ഇത് പല കുടുംബങ്ങളും പൈശാചിക ബാധയുള്ള കുടുംബങ്ങളായിത്തീർന്നത് ദൈവപ്രമാണങ്ങൾ ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്നതിനാലാണ് എന്ന് ദൈവദനം തിരിച്ചറിയുക. ഒന്നിനു പുറകെ ഒന്നിന് താൻ ദുരന്തങ്ങൾ അനർത്ഥങ്ങൾ അപകടങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നതിൻ്റെ പിന്നിൽ. അതുകൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വലിയൊരു മാനസാന്തരത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കണം. നല്ല കുമ്പസാരത്തിന് തയ്യാറാണോ? അനുതാപം നിറഞ്ഞ കുമ്പസാരം. പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീര് മനുഷ്യരുടെ മുമ്പിലല്ല ഒഴുക്കേണ്ടത്, ദൈവത്തിൻ്റെ മുമ്പിൽ ഒഴുക്കാൻ ദൈവജനം പഠിക്കണം. തിരിച്ചു വരാൻ തയ്യാറാകണം. കൽപ്പനകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് അനുസരിക്കാൻ തയ്യാറാകണം. അപ്പോഴാ ഈ കൃപ അഭിഷേകം നിനക്ക് അനുഭവിക്കാൻ പറ്റുക. ദൈവ മഹത്വം ദൈവ സാന്നിധ്യം നിന്നെ വലയം ചെയ്തിരിക്കുന്നത് അനുഭവിക്കാൻ പറ്റുക. നിന്റെ സഹനങ്ങളുടെ അർത്ഥം നിനക്ക് ഗ്രഹിക്കാൻ പറ്റുക. രണ്ടാമത്തെ വചനം വലിയൊരു വചനമാണ്. ദൈവമഹത്വം ഇസ്രായേൽ ജനത്തെ വിട്ടുപോകാനുള്ള രണ്ടാമത്തെ വചനം എസക്കിയേലിന്റെ പുസ്തകം 12 അധ്യായത്തിന്റെ 1, 2, 3 തിരുവചനം. വലിയൊരു വചനമാണത്. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ധിക്കാരികളുടെ ഭവനത്തിലാണ് നീ വസിക്കുന്നത്. അവർ കണ്ണുണ്ടായിട്ടും കാണുന്നില്ല, ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ല. എന്തെന്നാൽ അവർ ധിക്കാരികളുടെ ഭവനമാണ്. ധിക്കാരം പ്രവാചകനോട് പറയുക, പ്രവാചക പ്രവാചക നീ ആയിരിക്കുന്നത് ധിക്കാരികളുടെ ഭവനത്തിലാണ്. അവരെ മുഴുവൻ ധിക്കാരമാണ്. എതിർപ്പിന്റെ മനോഭാവമാണ്, എതിർപ്പിന്റെ ചിന്തകളാണ്, എതിർപ്പിന്റെ ബോധ്യങ്ങളാണ്. ദൈവവചനത്തെ എതിർക്കുന്നു, മാതാപിതാക്കളെ എതിർക്കുന്നു, ഭാര്യ ഭർത്താവിനോട് ധിക്കാരം കാണിക്കുന്നു, ഭർത്താവ് ഭാര്യയോട് ധിക്കാരം കാണിക്കുന്നു, മാതാപിതാക്കള് മക്കളെ ധിക്കരിക്കുന്നു, മക്കള് മാതാപിതാക്കളെ ധിക്കരിക്കുന്നു, സഭയെ ധിക്കരിക്കുന്നു, വൈദികരെ ധിക്കരിക്കുന്നു, തിരുവചനം പോലും ധിക്കരിക്കുന്നു. തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം കൊണ്ടുപോകുന്നു. എൻ്റെ വഴി ഞാനാ തീരുമാനിക്കുന്നത്, അതിനപ്പുറത്തേക്കൊന്നും വേണ്ട. ഞാനല്ലാത്തിൻ്റെ എല്ലാറ്റിൻ്റെയും നിയന്താതാവ്, നിയന്ത്രിക്കുന്ന ഞാനാ. എന്നെ ആരും നിയന്ത്രിക്കേണ്ട. ധിക്കരിക്കുന്ന ജനം ഇവിടെ കാണും. ധിക്കാരം നിറഞ്ഞ് കുമ്പസാരിക്കല. കഴിഞ്ഞ ആളുകൾ സഹോദരനെ കുറിച്ച് ഒന്ന് പറയുകയാണ്. 27-28 വർഷമായി ആളൊരു പശ്ചാത്താപത്തിൻ്റെ കുമ്പസാരം നടത്തിയിട്ട് ആ കുടുംബം തീർന്നു, മക്കൾ തീർന്നു. മക്കളൊക്കെ ഒത്തിരി വളരേണ്ടവരായിരുന്നു. കാരണം അപ്പനും അമ്മയ്ക്കും ദൈവം നല്ല ചുറ്റുപാട് കൊടുത്തു, നല്ല ജോലി കൊടുത്തു, നല്ല സ്ഥാനമാനം കൊടുത്തു, നല്ല പേരും പെരുമയും കൊടുത്തു. പക്ഷെ മക്കളായിട്ടെല്ലാം നശിപ്പിച്ചു കൊടുത്തു. കാരണം എന്താന്ന് വെച്ചാൽ ധിക്കാരാ. ഞായറാഴ്ച കുർബാന വേണ്ട, കർത്താവിന് ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. അങ്ങനെ ആചരിക്കില്ല, തൻ്റെ ഇഷ്ടം പോലെ ആചരിക്കും, സ്വന്തം ഇഷ്ടപ്രകാരം ജീവിതം തീരുമാനിക്കുക. തമ്പുരാനെ, അത് ധിക്കാരികളുടെ ഭവനം. വചനം പറയുക, ധിക്കാരികളുള്ള ഭവനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിപ്പോവും. ദൈവത്തിൻ്റെ മഹത്വം ദൈവസാന്നിധ്യം ധിക്കാരികളുടെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവും. ശാപവാക്ക് പറയുന്ന മാതാപിതാക്കളുടെ കുടുംബത്തിൽ നിന്ന് ദൈവമഹത്വം ഇറങ്ങിപ്പോവും. ഭർത്താവിനെ ശപിക്കുന്ന ഭാര്യയിൽ നിന്ന് കുടുംബത്തിൽ നിന്നും ദൈവമഹത്വം ഇറങ്ങിപ്പോവും. ഭാര്യയെ ശപിക്കുന്ന തെറിവിളിക്കുന്ന ഭർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ദൈവമഹത്വം ഇറങ്ങിപ്പോകുന്ന കാണാൻ പറ്റും. മക്കളിൽ നിന്ന് ദൈവമഹത്വം ഇറങ്ങിപ്പോവും. ഒന്ന് പൊങ്ങിയിട്ട് അങ്ങ് താഴും. നമ്മളോർക്കും തെറ്റ് ചെയ്യുമ്പോഴാ വളർച്ച കൂടുതൽ. ചില പറയുന്നത് തെറ്റ് ചെയ്യുമ്പോൾ വളർച്ച കൂടുതല. ശരിയാ, ആ തെറ്റ് ചെയ്യുമ്പോൾ വളർന്നിട്ട് അങ്ങ് പിന്നീട് തകർച്ചയാണ്. നിലയ്ക്കാത്ത തകർച്ച, നിലയ്ക്കാത്ത പ്രശ്നങ്ങൾ, ബന്ധനങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് കടന്നു വരുന്ന കാണാൻ പറ്റും. പണം ഉണ്ടായപ്പോൾ, പണം അത് വിഗ്രഹമായി കഴിഞ്ഞപ്പോൾ മക്കളെ മാതാപിതാക്കളെ ധിക്കരിക്കാൻ തുടങ്ങി, എതിര് പറയാൻ തുടങ്ങി. എനിക്ക് നിങ്ങളെ നോക്കാൻ നേരമില്ല, സൗകര്യമില്ല,
Yamada Goda Jimmy Stila, Yapana Goda Jimmy can Stila, Ariana Lutunukul, the Parai Mortonum, River Pula, Nipara Kimatu Kumbol, where a little parangal, Nivahiki and Divirim, another Samsir Karnam, Deva Mahatum, Deva Makale, Kudubangale, Utuuna, and Pongala Undau. Hallelujah. We sway Nandi Kartavis to the Gidartavi, Nandi Varanartavi. Pratiki Samet, Parishutan Mavinde, Satama, Everton, Number Dagate, Number Kudumanga, Dikiriki no Sabavo, Elatri, Dirido no Sabavo, Anusanam Elato Sabavo, Paisasibatanam, Ningiporte, Ephesus Rakanam, Randa and De Parenole, Anusana Kurd in the Arubi, Anusana Kurd in the Chindagala, Idir Pinachindagala, Kerumbo Ortula, Akudamati Rambua, Atra Medicana, you are city. Atra Medikia, you would the air city. Deva Madrate, Tikaris on the board. Kalpana, Tikaris on the board. Deva Mahat on the Stepudum. Avende, Abashay on the Stepudum. Our Labashay on the Stepudum. Krabachorno on the Kanamatum. On the Kardeo Murigi, Manasuri in the Maka, Pratikia. Munamatu, Karnabrayan, Padimunamatiam, Ombadamatavasina. Viajam, Pravasiki. Verta the Arsenal Karnagi Chiena. Pravasagan Markadre. എന്റെ കരം ഉയരും എന്റെ ജനത്തിന്റെ ആലോചന സംഘത്തിൽ അവർ ഉണ്ടായിരിക്കുകയില്ല ഇസ്രായേൽ ജനത്തിന്റെ വംശാവലിയിൽ അവരുടെ പേര് എഴുതപ്പെടുകയില്ല അവർ ഇസ്രായേൽ ദേശത്തെ പ്രവേശിക്കില്ല ഹൃദയസ്പർശിയായ വചനം തുറന്നു വായിക്കണം അതായത് കാപട്യം നിറഞ്ഞ ആത്മീയ ജീവിതം നയിക്കുന്ന മക്കൾ കാപടത നിറഞ്ഞ മക്കൾ കള്ളദർശനങ്ങൾ പറയുന്ന മക്കൾ Kalau perbincangan kita dengan makhluk, Dewa itu ni kalau penanggalan, berlalu cerita tanisthan boleh perbincangan makhluk. Khabat itu ni hatiya admika dengan kita dengan guru mangal, takaranu boleh guna beraya. Celbangan penggera barang beri orang orang mangal. Yang lain Kristian nistaya orang, ajar anistaan anggal allah nartan dengan guru mbam. Sebab mahatta illa, Dewa sanidhi illa, awal muzuran perasaan anggal keriya, takaranu boleh adic piriya, guru mbam bandanggal takariya, faria pertur bandang takariya, magan awan tebar dikibunu, awan weru bandat lekibunu, wajibitta bandanggal magal weru berkanacel, khabatian naranya atiyan megidan aikyono makalu parayanam, yentre jenatinde, alojena sangatil. Orang dahari kegilaan. Israel jenat tindae wamsa wilil, orang perih itu pergi kegilaan. Orang Israel dasar tu, perwesi ke. Sedikitnya, surgiya Jerusalem ini kutujur cilauru, darasan aman. Sedikit baranyaal, ini wajanat lude, asakil pravajin lude, parisutthan mau pradipikin. Kaabatya naranya unnu, orang perwesi kegilaan. Tu beli baad bostogat tindae, irwatunna matiade paraynan de. Kaabatya muladum, kutilau mau itu unnu. Orang perbezaan juga illa, dewa raja itu perbezaan illa, orang perih itu pergi illa, abah Israel desa itu perbezaan illa, mahatto nasta perlu buat, suci kanam, tambraan dia perih baru nyonya, kalau terang anak cuma tuh jiwik kira, jiwik segalanya, tirsya item, adine bini liya nartham, bahkini pondo, awun tu nama Kristus raya makhluk, dewa makhluk, khadeya boram prarti kete. Ulu sutta airi kita, kerana suddhi orang orang, bahagian mar, awal dewata kanan mandul lah, matadu suisesham, anje etin de abisraya, kerana etin de visu, sutta mana saatshi beranam, sutta mana saatshi udah, prarti kian tayaraganam, alad kaabatya nartiyal, dewa mahatam, butuwa, dewa sanidhi butuwa, isai jenat etin de nadevil nindum, dewa mahatam, ya rangi poy etin de pinile, matcure karena benda. Atiyat mengikuti ada pariwesan gitu, jiwat itu levelnya sembuh, awajanu mati, aduh, bentham illa ada, jiwikin cie nama kala, thagar kapudu mana, kita pelajari. Sekali waktu minum, pada muda mati ayatin de, patwa pada nuna bandarana wajan, macam ni karena muka paraya, dewa magatum, ya rangi pogun nanti pinilah, macam ni perdana pertakaran muka paraya. Tadi itu samadhanam illa adrike samadhanam yang nut korsic orang ni jenat teh wadide dicu yang ni jenam kotta mandat pol abradin mel velabuisi kotte ki velabuisun nama rode parayga adun nilam parisagum perimada bayum valiya kanmada warshikum kudunga atadikum kotta nilam bodikum bol ninggal velabuisi kumayam ibadeya nama rode ninggal rode chodiki gayile beli wajanu wajanat ini artha vidana velabuisi rada Uli lelalah, timayum, kuti bercinta. Parame, bisutti yada pariwesan gitu.
വിശുദ്ധിയുടെ പരിവേഷം കെട്ടരുത്. അനർത്ഥമുണ്ടാകുമെന്ന പറയുന്നത് എല്ലാ നിരമ്പരസാകും. തെറ്റായ തിന്മയെ നന്മയെന്ന് വിളിക്കുന്നവനും നന്മയെ തിന്മയെന്ന് വിളിക്കുന്നവനും ദുരിതമെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നതും അച്ചയ്ക്ക് സംഭവിക്കുന്ന കാലഘട്ടം ഇത്. ഞാൻ കണ്ടിട്ടുണ്ട് ചില വ്യക്തികളുടെ കുടുംബങ്ങളുടെ നാശത്തിൻ്റെ കാരണത്തിന് നന്മയെ മദ്യപിക്കും, സാരമില്ല ഭഗവാനിക്കും സാരമില്ലെന്ന് കുഴപ്പമൊന്നുമില്ല ചില ആളുകൾ പറയും, ചെടിക പാപങ്ങൾ ഏർപ്പെടും സാരമില്ലെന്ന് പഠിപ്പിക്കും, വിശുദ്ധിക്കെതിരെ ചിന്തിക്കും സാരമില്ലെന്ന് പഠിപ്പിക്കും. പറയുമ്പോൾ ഓർത്തോണം, ഈ വെള്ളം ഊശുമ്പോൾ സാരമില്ല സാരമില്ല ഇതൊന്നും തിന്മയേ അല്ല എന്ന് പഠിപ്പിക്കുന്ന മക്കളോർത്തു, ഈ വെള്ളം ഊശുമ്പോൾ ആ മതിലും ജീവിതം തന്നെ തകർന്നു പോകും, സുരക്ഷിതം നഷ്ടപ്പെടും. മതിൽ തകരാച്ച് ആ കുടുംബങ്ങൾക്ക് കാപട്യം നിറഞ്ഞ മക്കൾക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം കിട്ടാണ്ട് പോവുക. അവർ പണിതുയർത്തുന്ന ചുറ്റുമുള്ള പണം കൊണ്ടാകാം, പേരുകൊണ്ടാകാം, പെരുമ കൊണ്ടാകാം, സുഖം കൊണ്ടാകാം, ബുദ്ധി കൊണ്ടാകാം, പണിയുന്ന കോട്ടകൾ സംരക്ഷണ ഭിത്തികൾ ഇടിഞ്ഞു താഴെ വീഴുമെന്ന് പരിശുദ്ധനാമാവ് എസ്കേൽ പ്രവാചകനിലൂടെ പഠിപ്പിക്കുക. അടുത്തൊരു സംഭവം കൂടിയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിൻ്റെ മഹത്വം ഇസ്രായേൽ ജനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിൻ്റെ പിന്നിലെ അടുത്തൊരു കാരണം കൂടെ വലിയൊരു കാരണമാണ് എസ്കേൽ പുസ്തകം 14:1-2 വചനം. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരിൽ ചിലർ വന്നതിൻ്റെ മുമ്പിലിരുന്നു, എന്നീ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, മനുഷ്യപുത്ര ഇവർ വിഗ്രഹങ്ങളെ തങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു, അവരുടെ പാപഹേതുക്കൾ അവരുടെ കൺമുമ്പിലുണ്ട്. ഹൃദയത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഹൃദയത്തെ പ്രതിഷ്ഠിക്കേണ്ടത് ദൈവത്തെയാ, യേശു ക്രിസ്തുവിനെയാ, അതിലല്ല വേറൊന്നും വെക്കാൻ പാടില്ല. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണയാത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നുള്ള വലിയ സംഭവമാണ് ഹൃദയത്തെ സൂക്ഷിക്കേണ്ടത്. അതെടുത്തു മാറ്റിയിട്ട് ചിലർ അവരെ തന്നെ വിഗ്രഹമാക്കി എടുത്തു വെച്ചു. ചില പണം കൊളോസസ് 3:5 പറയുന്ന പോലെ വിഗ്രഹ ആരാധന തന്നെയായ ദ്രവ്യാസക്തിയെ ഉള്ളിലെടുത്തു വെച്ചു. ചിലക്ക് സെക്ഷൽ പാപങ്ങൾ ഹോസിയ 5:4 വ്യഭിചാര ദുർഭൂതത്തെ എടുത്ത് അകത്ത് വെച്ചു. ചില ആളുകൾ ഉള്ളിൽ മദ്യമെന്ന പിശാസിനെ എടുത്ത് ഉള്ളിലെടുത്തു വെച്ചു. ചില ചില പ്രേമബന്ധങ്ങൾ പാപക്കൂട്ടുകെട്ടെടുത്ത് അവരെ താലോലിക്കുന്നു, അവരെ ഹൃദയത്തിലെടുത്തു വെക്കുന്നു. അത്തരം ജീവിതങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ദൈവമഹത്വം ഇറങ്ങിപ്പോകുമെന്ന ഇവിടെ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് സ്പഷ്ടമായിട്ട് എഴുതി വച്ചിരിക്കുന്നത്. അത്തരം ജീവിതങ്ങളിൽ നിന്ന് അത്തരം കുടുംബങ്ങളിൽ നിന്ന് ദൈവമഹത്വം ഇറങ്ങിപ്പോകും. അതാണ് ഈ തലമുറയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ദുരിതങ്ങളുടെയും പിന്നിലെ കാരണം. വചനം പറയുക എസ്കേൽ 14:4 വചനം, വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടും പാപഹേതുക്കൾ കൺമുമ്പിൽ തന്നെ വച്ചുകൊണ്ടും പ്രവാചകനെ സമീപിക്കുന്ന ഇസ്രായേൽ ഭവനത്തിലെ ഓരോ അംഗത്തിനും അവൻ്റെ വിഗ്രഹങ്ങളുടെ ബാഹുല്യത്തിന് അനുസൃതമായി കർത്താവായി ഞാൻ തന്നെ ഉത്തരം നൽകും. ധ്യാന കേന്ദ്രങ്ങളെ പോക്കോ, ധ്യാന ഗുരുക്കന്മാരടുത്ത് പോക്കോ, ഞങ്ങളൊക്കെ അടുത്ത് പോരെ, ഒരു കുഴപ്പമില്ല, ഞങ്ങളും പൊക്കോട്ടെ എവിടം, പക്ഷേ ഉള്ളിൽ വിഗ്രഹം ഒളിച്ചു വെച്ചുകൊണ്ട് അതിന് കുഴപ്പമില്ല എന്ന് കരുതിക്കൊണ്ട് പോയേക്കരുത്. അതെടുത്ത് മാറ്റാൻ വേണ്ടിയാണ് നീ പോകേണ്ടത്. ക്രിസ്തുവിനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ആരാധന നടത്താൻ നീ തയ്യാറാകുമ്പോഴാണ് നിൻ്റെ വിളിക്കതെ ഉത്തരം തരാൻ പോകുന്നത്, നിൻ്റെ കുടുംബത്തിലെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകാൻ പോകുന്നത്, അഭിഷേകം തിരിച്ചു വരാൻ പോകുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വളരെ പ്രധാനപ്പെട്ട വചനം, ഒന്ന് ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചാൽ ദൈവം മഹത്ത് ഇറങ്ങിപ്പോകുന്നു. രണ്ടാമത് പറയുകയാണ് വളരെ പ്രധാനപ്പെട്ട വചനം, ധിക്കാരമുള്ള കുടുംബങ്ങളിൽ നിന്ന് ദൈവമഹത്വം ഇറങ്ങിപ്പോകുന്നു. 3, കാപട്യം നിറഞ്ഞ മക്കള് കള്ളത്തരം, ഉള്ളിലൊരു ജീവിതം പുറമേ വേറൊരു ജീവിതം, അത്തരം ജീവിതങ്ങൾ നയിക്കുന്ന കുടുംബങ്ങളിൽ നിന്നും ദൈവമഹത്വം ഇറങ്ങിപ്പോകും. 4, ഉള്ളിൽ വിഗ്രഹങ്ങളെ വെച്ചിരിക്കുന്ന നിർത്തുന്നു, ദൈവമഹത്വം ഇറങ്ങിപ്പോകും. അതുകൊണ്ട് ഈ സമയത്ത്, ഈ ആരാധന സമയത്ത് കരഞ്ഞു പ്രാർത്ഥിക്കാം. ഈ വചനം കേട്ട എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയൊരു മാനസാന്തരം ഉണ്ടാകട്ടെ. ഞങ്ങൾ പരിശുദ്ധാത്മാവ് നിറയാൻ പോവാ. ഈ വിഗ്രഹങ്ങൾ തച്ചുടയ്ക്കുന്ന മക്കൾക്ക് ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ കൃപ മഹത്വം തിരിച്ചു വരുന്ന അനുഭവിക്കാൻ പറ്റും. കർത്താവ് തിരിച്ചു വരുമ്പോൾ ഒരു ഭയങ്കര ശക്തിയോടുകൂടി വരുമെന്നാണ് പറയുന്നത്. ദൈവം നമ്മൾ അനുദമിച്ച് കഴിയുമ്പോൾ ഒരു ശക്തി, അതാണ് പരിശുദ്ധാത്മാവിന് ശക്തി നിറയുക, കുടുംബങ്ങളെ ബന്ധനഴിയുക. അതുകൊണ്ട് ഈ സമയത്ത് മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന്, ദൈവമേ എന്നോട് കരുണയായിരിക്കണേ, നമുക്ക് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം നമ്മളിൽ സംഭവിക്കട്ടെ. ഈ സമയത്ത്, ആരാധന സമയത്ത് ദൈവത്തിൻ്റെ കരം നമ്മളെ തൊടാൻ വേണ്ടി എളിമയോടെ പ്രാർത്ഥിക്കാം.
യേശുവേ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു, സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ ഇപ്പൊ തന്നെ. കുടുംബത്തിലെ പാപത്തിന്റെ കെട്ട് അഴിഞ്ഞു പോകട്ടെ. ഓരോ മകന്റെ മകളുടെ ഹൃദയത്തിലുള്ള വിഗ്രഹങ്ങൾ നീങ്ങിപ്പോകട്ടെ. പാപത്തിന്റെ കെട്ടഴിയട്ടെ. ഈശോയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കട്ടെ. വചനം ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കട്ടെ. കർത്താവിന്റെ കുരിശ് പ്രതിഷ്ഠിക്കട്ടെ. പ്രത്യാശയോടെ പ്രാർത്ഥിക്കട്ടെ. എല്ലാം പ്രാർത്ഥിക്കട്ടെ. ഈ മക്കളെ ഓരോരുത്തരുടെ കരങ്ങളിലേക്ക് തരുന്ന ഈ മകൻ ഈശോയെ, ഈ സമയത്ത് ഈ മക്കളുടെ ജീവിതങ്ങളിലേക്ക് അങ്ങോട്ട് കൃപ വർഷിക്കണം. തകർന്നുപോയ കുടുംബങ്ങളിലേക്ക് അങ്ങനെ കരുണയെടുക്കണമേ. അനുതാപമില്ലാതെ കഠിന ഹൃദയരായിട്ട് നിൽക്കുന്ന മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവേ, അങ്ങയുടെ മഹത്വം ഇറങ്ങിപ്പോയ ജീവിതങ്ങളിലേക്ക് അങ്ങ് തിരിച്ചു വരുവാൻ കരുണയുണ്ടാകണമേ. കർത്താവേ, അങ്ങയുടെ മഹത്വം ഇറങ്ങിപ്പോയ എല്ലാ കുടുംബങ്ങളിലേക്കും തിരിച്ചു വരാൻ കർത്താവേ അങ്ങയുടെ കരുണയുണ്ടാകണമേ. നൂറാടുകളിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടപ്പോൾ 99 മരുഭൂമി വിട്ടിട്ട് നഷ്ടപ്പെട്ട ഒരെണ്ണത്തിൻ്റെ പിന്നാലെ പോയി അതിനെ വീണ്ടെടുക്കുവോളം പുറകെ പോയ കർത്താവ്. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള മക്കൾ, പാപം മൂലം നഷ്ടപ്പെട്ടു പോയ മക്കൾ, വിശ്വാസം നഷ്ടപ്പെടുത്തി പോയിട്ടുള്ള മക്കൾ, യുവാക്കൾ, യുവതികൾ, മാതാപിതാക്കൾ, കുടുംബനാഥൻ, കുടുംബനാഥ, ഈശോ, ഇവരെല്ലാം തിരിച്ചു വരാൻ വേണ്ടി അങ്ങേ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടി കർത്താവ് അങ്ങയുടെ വലിയ കരുണ, അങ്ങയുടെ തിരുഹൃദയത്തിലൂടെ അങ്ങയുടെ വലിയ കരുണ ആ കുടുംബങ്ങളിലേക്ക് ജീവിതങ്ങളിലേക്ക് വർഷിക്കണമെന്ന് ഏറ്റവും താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഈശോ, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കട്ടഴിയട്ടെ, മകന് അഴിയട്ടെ, ശക്തി വിട്ടുമാറട്ടെ. കണ്ണുനീരൊപ്പണം കർത്താവേ, ദുഃഖങ്ങൾ അകറ്റണം കർത്താവേ, പ്രയാസങ്ങൾ അറിയണം കർത്താവേ. ഒരുപാട് തകർന്ന മക്കള് അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു കർത്താവേ, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ ദാഹിക്കുന്നു. സക്കേ വീട്ടില് കരിച്ചതുപോലെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വരണമെന്ന് യാചിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വമേറിയ സാന്നിധ്യം ഈ സമയത്ത് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും കർത്താവേ കരിച്ചേണമെന്ന് പ്രാർത്ഥിക്കുന്നു. സക്കേസിനെ വീട്ടിലേക്ക് കാലുകുത്തിയതുപോലെ ഇന്ന് അങ്ങയുടെ സാന്നിധ്യം ഓരോ മകന്റെയും മകളുടെ ജീവിതത്തിലേക്ക് കരിച്ച അനുഭവം ഉണ്ടാകട്ടെ. അവരുടെ ബന്ധനങ്ങളും കെട്ടുകളടിയട്ടെ. ദൈവമക്കളെ, നമുക്ക് ഈ സമയം ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നു, കർത്താവ് നമ്മെ ആശീർവദിക്കുന്നു, കർത്താവ് നമ്മെ ആശീർവദിക്കുന്നു, കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നു. ആരാധന, ആരാധന. ദൈവമേ, എന്റെ ദൈവമേ, അനുഗ്രഹിക്കണം കർത്താവ്. അങ്ങയുടെ ആടിപ്പെടുന്ന കൈ നീട്ടി ഇപ്പോൾ ഓരോ മകനെ മകളെ തൊട്ട് 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 അഭിഷേകം ചെയ്യണേ. നാളെ കൊടുക്കണം. പ്രത്യേക